ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നോക്കിയന്റെ 5310 എന്ന് പറഞ്ഞ നോക്കിയന്റെ എക്സ്പ്രസ് മ്യൂസിക് എന്ന ഫോണിന്റെ പുതിയ വെർഷൻ ആണ്. 2005 ആ ഒരു കാലയളവിൽ 2005-2006 തോന്നുന്നത് എക്സ്പ്രസ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് വളരെ കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു. അന്ന് ആ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ രാജാവ് തന്നെയാണ്. കാരണം അന്ന് സാധാരണഗതിയിൽ എല്ലാ ആളുകളും ഇങ്ങനെ പാമ്പും കോടിയും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഫോൺ പറഞ്ഞാൽ നല്ല സൗണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ആയിരുന്നു. നല്ല കാണാനും സ്റ്റൈലുള്ള, അതായത് മ്യൂസിക്കിന് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിന് ഒരു മൊബൈലായിരുന്നു അന്ന്. അപ്പോൾ അതിൻ്റെ പുതിയ വെർഷൻ ആയിട്ടുള്ള ഒരു ഫോണാണിത്. ഈ ഫോൺ ഇറങ്ങിയിട്ട് ഇപ്പോൾ 2-3 ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ അതുവരെ അൺബോക്സ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു സ്മാർട്ട് ഫോൺ ഒന്നല്ലല്ലോ, അതുകൊണ്ട് അൺബോക്സിംഗ് ചെയ്യേണ്ടതെന്ന് കാര്യം. പക്ഷേ ഈ ഒരു ഫോൺ ഞാനിവിടെ സ്റ്റാറ്റസ് വെച്ചതോടുകൂടി ഒരുപാട് ആളുകൾ നേരിട്ട് എന്നോട് ഇതിനെ പറ്റിയുള്ള ഇൻഫർമേഷനും, കാരണം എന്താ വെച്ചാൽ പണ്ട് ഉപയോഗിച്ചതാകുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഒരു കാണാനുള്ള ഒരു ആഗ്രഹം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ കാതിർ വള്ളേരി, വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. ഹലോ സുഹൃത്തുക്കളെ, ഈ ഒരു ഫോണ് ഇന്ന് മാർക്കറ്റിൽ 2 കളറുകളിലായിട്ടാണ് ലഭ്യമായിട്ടുള്ളത്. 1 വൈറ്റ്, 1 ബ്ലാക്ക്. അതോടൊപ്പം തന്നെ ഇതിന് വരുന്നത് വൈറ്റ് റെഡ്, അതുപോലെ തന്നെ ബ്ലാക്ക് റെഡ്, ഇങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് പഴയ മാതിരി തന്നെയാണ്, പണ്ട് ഇതേപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് പ്രത്യേക ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. ഇത് ഉപയോഗിച്ച ആളുകൾക്ക് അറിയാം, വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. ഞാൻ ഉപയോഗിക്കാൻ ഫോണ് ആ ഫോൺ ഉണ്ട് എന്ന് പറയുന്നത് നല്ലൊരു സന്തോഷമായിരുന്നു. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ സാധാരണങ്ങൾക്ക് അറിയാത്ത സാധാരണ മ്യൂസിക്കുള്ള ഫോണുകളൊക്കെ ഉപയോഗിച്ച് ശീലിച്ച ആളുകൾക്ക് ഈ ഒരു ഫോൺ കിട്ടുമ്പോൾ വലിയ സന്തോഷം തന്നെ. അപ്പോൾ ഞാനിവിടെ 2 ഫോണുകളും അൺബോക്സ് ചെയ്ത് കാണിക്കണില്ലായിരുന്നു, ഒന്ന് കാണിച്ചാൽ മതിയല്ലോ, കാരണം ഇതിന് കളറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫോൺ സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പുറത്തായിട്ട് ഇതിലുള്ള ഫീച്ചറുകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഫീച്ചറിനെ പറ്റി പറയാനുള്ള വലിയൊരു സംഭവങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. ഇതിൽ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡുവൽ സ്പീക്കേഴ്സ് ഇതിലുണ്ട്, പിന്നെ അതുപോലെ തന്നെ FM റേഡിയോ, അതൊക്കെ സാധാരണ മുഖ്യങ്ങളിലൊക്കെയുള്ള ഫീച്ചറുകൾ തന്നെയാണ്. MP3 പ്ലെയർ, SD കാർഡ്. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ഇപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമൊന്നുമില്ല, പക്ഷേ പഴയ കാലത്തൊക്കെ വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോണിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണാം. കാരണം എന്താ വെച്ചാൽ രണ്ടാമതായിട്ട് ഇപ്പോൾ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നോക്കി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇൻട്രസ്റ്റ് ആകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഫോൺ സ്റ്റാറ്റസ് വെച്ചോടുകൂടി തന്നെ ഒരുപാട് ആളുകൾ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു, എങ്ങനെയുണ്ട് ഫോൺ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം മറുപടി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഫോൺ ഇവിടെ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത്. ഈ ഫോണിന് ഇവിടെ മാർക്കറ്റിൽ വരുന്ന വില, ഞാനിവിടെ സെയിൽ ചെയ്ത് കൊടുക്കുന്നത് ഇവിടുത്തെ ഒമാൻ്റെ റിയാല് 15 റിയാലിനാണ് ഞാൻ ഇവിടെ സെയിൽ ചെയ്ത് കൊടുക്കുന്നത്. 15 റിയാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം നാട്ടിലെ വില പറയുകയാണെന്നുണ്ടെങ്കിൽ 2000-2800 ആ റേഞ്ചിലൊക്കെയാണ് വരിക. ഏതായാലും 2500-3000 രൂപേൻ്റെ ഇടയിലാണ് ഇതിൻ്റെ മാർക്കറ്റ് വില എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പാക്കറ്റ് ഒന്ന് പൊളിക്കുമ്പോൾ തന്നെ ഇവിടെ കാണുന്നത് നല്ല ഒരു ഭംഗിയുള്ള നല്ല ഗ്ലൈസിംഗ് ഉള്ള ഒരു ഫോൺ തന്നെയാണ്. പഴയ ഫോണിൻ്റെ അതേ മോഡലൊക്കെ തന്നെയാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത്. പക്ഷേ ചെറിയൊരു വ്യത്യാസം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പഴയ ഫോണിൻ്റെ തിക്നെസ് കൂടുതലാണ് ഈ ഫോണ്. പിന്നെ ബോഡിൻ്റെ ഗെറ്റപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ് ഒരു ഡാർക്ക് ബാക്കിലും ഒരു സൈഡിലൊക്കെ ഒരുപാട് ഒരു ചുവപ്പുള്ളതൊക്കെ ആയിട്ടാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ളത്. പിന്നെ ബട്ടൺസൊക്കെ പറയുകയാണെന്നു പഴയ ഫോണിൻ്റെ പോലെ തന്നെയാണ്, സൈഡിൽ തന്നെയാണ്. പക്ഷേ പണ്ടത്തെ ഫോൺ തന്നെ ഫോണിൻ്റെ ഈ ബട്ടണൊക്കെ കേട് തന്നു കഴിഞ്ഞാൽ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇതിന് ഉണ്ടാവുമെന്ന് തോന്നണില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബട്ടണിൻ്റെ രീതികളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന 220-ൻ്റെയൊക്കെ ആ മോഡലാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഏതായാലും കുറേ കാലത്തിന് ശേഷമാണ് ഈ ഒരു ഫോൺ കണ്ടപ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റ് ആയി ഈ ഒരു മോഡൽ. ഒരു ഫ്ലാഷ് ഉണ്ട്, അതൊക്കെ പഴയ ഫോണിലുള്ള പോലെ തന്നെയാണ്. ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, ക്യാമറ ക്ലിയറൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പിന്നെ ഇപ്പോൾ ഇതിൽ ക്യാമറ കൂടുതൽ ക്ലിയർ ഉണ്ടായാലും ആരും ഇതിൽ ഫോട്ടോ എടുക്കാൻ നിൽക്കില്ല, കാരണം ഇപ്പോഴത്തെ കാലത്തൊക്കെ ഫോണ് ഇതൊക്കെ മാറിയല്ലോ. പിന്നെ ഇതിൻ്റെ സിം കാർഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 2 സിം കാർഡ് ഇതിൽ ഉപയോഗിക്കുക. ഒന്ന് രണ്ടും വലിയ സിം കാർഡാണ്, മൈക്രോ സിം കാർഡൊന്നല്ല. അപ്പോൾ മൈക്രോ സിം കാർഡ് നാനോ സിം കാർഡൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു അഡാപ്റ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇതിൽ മെമ്മറി കാർഡ് ഉപയോഗിക്കും, 32 GB വരെയുള്ള മെമ്മറി കാർഡ് ഉപയോഗിക്കാമെന്നതിൽ ഇതിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുമുണ്ട്. പിന്നെ മറ്റൊന്നും ഈ സൈഡിൽ കാണുന്നില്ല. ഇതിന് വലിയൊരു സ്പീക്കർ കാണുന്നുണ്ട്, ഇതിൻ്റെ സൗണ്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പം എക്സ്പ്രസ് മ്യൂസിക് എന്നുള്ള ഒരു പേര് ഇതിൽ കൊടുത്തിട്ടില്ല, മോഡൽ നമ്പർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം മ്യൂസിക്കിന് എത്രത്തോളം പ്രാധാന്യം ഇപ്പോഴത്തെ ഫോണിൽ ഉണ്ടാവുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ മ്യൂസിക്കിന് വലിയൊരു പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല ഇപ്പോഴത്തെ കാലത്ത്. കാരണം എന്താ വെച്ചാൽ പഴയ കാലം പോലെ അല്ലല്ലോ. ഇപ്പോൾ അന്നൊക്കെ ഒരു MP3 കേൾക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. ഇപ്പോൾ ആ ഒരു കാലങ്ങളൊക്കെ മാറി. ഇപ്പം വീഡിയോ തന്നെ എല്ലാ ഫോണിലും ഉണ്ടാകുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാവർക്കും ഒരു സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇതിൽ 4G സപ്പോർട്ടഡ് അല്ല, 2G ആണ് സപ്പോർട്ടഡ്. അപ്പോൾ ജിയോൻ്റെ സിം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താണ്ട് തന്നെ പരിശോധിക്കേണ്ടി വരും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നീട് അറിയിക്കാം. ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കൊടുക്കാം. ഞാൻ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിവരം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിന്നെ കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സാധാരണ നമ്മൾ കാണുന്ന ഫോണിൻ്റെ ഒരു രീതിയിലല്ല.
ഇത് കൊടുത്തിട്ടുള്ളത്. ബോക്സ് ഇങ്ങനെ സൈഡിൽ നിന്നാണ് ഓപ്പൺ. ഇതിൽ നമുക്കൊരു ഹെഡ്ഫോണ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് വാങ്ങുന്ന പീസിൽ ഹെഡ്ഫോൺ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. സാധാരണഗതിയിൽ സാംസങ്ങിലൊന്നും ഹെഡ്ഫോൺ കിട്ടില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ ഇനി ചോദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുമ്പത്തെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിലൊക്കെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഇതിൽ ഒരു ബാറ്ററി കാണുന്നുണ്ട്. ബാറ്ററി വരുന്നത് BL4U ആണ്. പിന്നെ ഇതിലുള്ളത് ഒരു മൈക്രോ USB ചാർജറാണ്. സാധാരണ പഴയ നോക്കിയൊക്കെ കരാം ഒരു കൂർത്ത പിന്നാണ്ട് അതിനത്. ആ ഒരു പിന്നല്ല ഇപ്പോൾ വരുന്നത് മൈക്രോ USB ആണ്. ഇപ്പോൾ എല്ലാ നോക്കിയൊക്കെ തന്നെയാണ് വരുന്നത്. നോക്കിയതിൻ്റെ ഒരു സ്ഥിരം പരിപാടി എന്താ വെച്ചാൽ കുറേ കാലത്തിന് ശേഷം നിർത്തിയ ഫോണുകളൊക്കെ അന്ന് ക്ലിക്ക് കഴിഞ്ഞ ഫോണുകളൊക്കെ ഇപ്പോൾ രണ്ടാമത് ഇറക്കിയാണ്ടുള്ളൊരു പരിപാടിയാണ്. അതൊരു പുതിയ ട്രിക്കാണെന്ന് തോന്നുന്നത്. കാരണം നോക്കിയൻ്റെ 3310 അറിയാം. ഇവിടെയൊക്കെ ദബ്ദു എന്നാണ് അതിന് പറയുന്നത്. നോക്കിയൻ്റെ 3310 ഇതേപോലെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിന് ഒരു ഫോണാണ് നോക്കിയൻ്റെ 3310 എന്നുള്ളൊരു മോഡൽ. അതും ഇതുപോലെ തന്നെ രണ്ടാമത് ഇറക്കിയിട്ട് വളരെ ക്ലിക്കായ ഫോണാണ്. ഇതും അതുപോലെ തന്നെ നല്ല ക്ലിക്കാവുന്ന പ്രതീക്ഷിക്കുന്ന ഒരു ഫോണാണ്. അത്യാവശ്യം കൂടുതൽ ആളുകൾക്കും ഇഷ്ടപ്പെട്ട ഒരു ഫോണാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതോടെ അൺബോക്സിങ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഓൺ ആക്കി നോക്കാം എന്തൊക്കെ അതിൻ്റെ അകത്തുള്ള ഫീച്ചറുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഫീച്ചറുകളൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇതിലിപ്പോൾ സാധാരണ നോക്കിയാലുള്ള എൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ഫീച്ചറുകളൊന്നും നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കണമില്ല. ഇതിൽ വാട്സാപ്പൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ഒന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. ഇതിൽ ഫേസ്ബുക്കിൻ്റെ ജാവ വെർഷൻ മാത്രം വർക്ക് ചെയ്യുള്ളൂ. വാട്സാപ്പൊന്നും വർക്ക് ചെയ്യൂല. അപ്പോൾ ഇതിൽ നമ്മൾ ഫോൺ ഓൺ ആക്കിയതോടുകൂടി തന്നെ രണ്ട് സിം കാർഡിൻ്റെ ഈ ഒരു സംഭവം ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ ഒരു ബട്ടൺ അമർത്തിയിട്ട് നമുക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റും. ക്യാമറ ഓൺ ആക്കുമ്പോൾ ക്യാമറൻ്റെ ക്ലിയർ ഒക്കെ നിങ്ങൾ കണ്ടില്ല. ഈ ഒരു ക്ലിയർ തന്നെ ഉള്ളൂ ഇതിന് ക്യാമറ. അപ്പോൾ ക്യാമറ നോക്കിയാണ്ടൊന്നും എടുക്കാൻ പറ്റിയൊരു ഫോൺ നല്ലത്. ഇതിപ്പോൾ ഒരു നോക്കിയൻ്റെ ഒരു സാധാരണ കോളിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ഫോൺ വെക്കാനോ അല്ലെങ്കിൽ പ്രായം കൂടിയ ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഫോൺ നമുക്ക് ഉപയോഗിക്കാം. കീബോർഡ് ഫോണിൽ പെട്ട നല്ലൊരു പ്രീമിയം ഫോണാണ്. കാരണം നോക്കിയൻ്റെ 3310 ഇറങ്ങിയ പുതിയ മോഡലിൻ്റെ പുതിയ വെർഷൻ ആണെന്നുണ്ടെങ്കിലും അതൊരു പഴയ മോഡലായിട്ട് വീണ്ടും ആളുകൾക്ക് തോന്നി. ഈ ഫോൺ എന്ന് പറഞ്ഞാൽ നല്ല ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ്. ഇതിൻ്റെ ഡിസൈൻ എനിക്കൊക്കെ വളരെ നല്ല ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചറുകളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ MP3 കാര്യങ്ങൾ MP3 ഇതിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഞാൻ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല. പിന്നെ ഇതിൽ റേഡിയോ ഉണ്ട്. പിന്നെ ഇതിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം. നമ്മൾ 2G ഇൻ്റർനെറ്റ് മാത്രമേ ഇതിൽ വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇതിൽ വർക്ക് ചെയ്യും. ഫേസ്ബുക്കും 2G ആകുമ്പോൾ എത്രത്തോളം സ്പീഡ് ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ്. കാരണം ഇപ്പോൾ 4G ആയിട്ട് തന്നെ ഇവിടെ സ്പീഡ് തയ്യുന്നില്ല. പിന്നെ 2G ആകുമ്പോൾ തീരെ സ്പീഡ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഫോണിലുള്ളത്. പിന്നെ സെറ്റിംഗ്സിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റു ഫോണുകളിലുള്ള അതേ ഫീച്ചറുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഡിസൈനിങ് മാത്രമാണ് നമ്മൾ നോക്കിയൻ്റെ ഒരു എക്സ്പ്രസ് മ്യൂസിക്കിൻ്റെ ഒരു ഇതുള്ളത്. പിന്നെ വലിയ സ്പീക്കറൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം മ്യൂസിക്കിന് നല്ലൊരു സൗണ്ടൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഉറപ്പാണ്. നല്ലൊരു സൗണ്ടുള്ള ഒരു മ്യൂസിക് തന്നെയാണിത്. ഇപ്പം ചില ആളുകളൊക്കെ പ്രായം കൂടിയ ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ പ്രായം കൂടിയ ആളുകൾക്കുള്ള ഒരു ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ സൗണ്ട് കൂടുതലുമാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ ഒരു ഫോണ് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇപ്പം 1990 88 അല്ലെങ്കിൽ 92 93 കാലങ്ങളിലൊക്കെ ജനിച്ച ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആളുള്ള സാധ്യത ഉള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.